നമസ്കാരം, ഞാൻ ജയപ്രകാശ് ആർക്കമ്പത്ത്. അംഗേലെ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലെ ഗന്ധിക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാഴ്ചയാണ്, വളരെ കഷ്ടപ്പെട്ടെടുത്ത് ഒരു വീഡിയോ ആണ്. സോ ഇത് അവസാനം വരെ കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു. ഇന്നലെ ചിറ്റൂരിൽ നിന്ന് പുറപ്പെട്ട വെങ്കടാദ്രി എക്സ്പ്രസ്, അത് ഏകദേശം ഒരു 10:30 മണിയോടുകൂടി കടപ്പ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നമ്മൾ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തിട്ട് രാവിലെ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രോഡക്റ്റൂർ ബസ് കയറി പ്രോഡക്റ്റൂർ നിന്ന് ജമാലമടുക് വന്നു. ജമാലമടുക് നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ചാണ് ഈ യാത്ര തുടങ്ങിയത്. രാവിലെ 4 മണിക്ക് കടപ്പ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രോഡക്റ്റൂർ ബസ് കയറിയതാണ്. ഇപ്പോൾ ഒരു 7:30 ആയി, നമ്മൾ ഗന്ധിക്കോട്ട എത്താറായി. ഇത് ഗന്ധിക്കോട്ടയാണ്. ഗന്ധിക്കോട്ട എന്ന് പറയുന്നത് ഇവിടെ ഒരു മുമ്പിലൊരു ഗോർജ് ഉണ്ട്. ഗോർജ് എന്ന് പറഞ്ഞാൽ വലിയ ആഴത്തിൽ ഒഴുകുന്ന നദി. അപ്പോൾ ആ നദിയുടെ തൊട്ടടുത്ത് ഫോർട്ട് കെട്ടി, അതുകൊണ്ടാണ് അതിനെ ഗന്ധിക്കോട്ട എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പണ്ട് ഏറ്റവും പണ്ടായിട്ട് 13-ാം നൂറ്റാണ്ടിൽ കാക്കിത്താ രാജാക്കന്മാരാണ് ഇവിടെ ആദ്യമായിട്ട് കോട്ട കെട്ടി തുടങ്ങിയത്. പിന്നീട് വിജയനഗരയുടെ കീഴിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈദരാബാദിലെ കുത്തബ് ഷാഹിസ് അവരുടെ കീഴിലേക്ക് വന്നു. അപ്പോൾ ആ കാലത്ത് ഓരോ കാലഘട്ടത്തിലും പണിത ഓരോ സ്ട്രക്ചേഴ്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് ഏകദേശം ഹൈദരാബാദിൻ്റെ കീഴിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രൂപാന്തരം വരുത്തിയതായിരിക്കണം ഈ ഒരു ഗേറ്റും ഈ ഒരു ഭാഗവും. ബാക്കിയെല്ലാം പണ്ട് തന്നെ കെട്ടിയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ പണിതതിൻ്റെ അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇന്നലെ 6 ആഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറേ വണ്ടികൾ വെളിയിലുണ്ടായിരുന്നു. അതുകൂടാതെ അകത്ത് നിന്ന് വരുന്ന വണ്ടികളുടെ എണ്ണം നല്ല കൂടുതൽ. ഇപ്പോൾ ഇവിടെ 2 അമ്പലമുണ്ട്. ഒന്ന് രംഗനായക്കുള്ള ടെമ്പിളും 2 മാധവരായ ടെമ്പിളും. പിന്നെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്, ഒരു ഗ്രാനറി ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഒരു ജയിലുണ്ട്. ഇതൊരു ചാർമിനാറാണ്. നമ്മുടെ ഹൈദരാബാദുള്ള ചാർമിനാർ പോലെ ഒന്നല്ല, എന്നാലും ഇതിനെ ഇവർ വിളിക്കുന്ന പേര് ചാർമിനാറെന്നാണ്. അത് ഞാൻ കാണുന്നത് ഈ ചാർമിനാറിൻ്റെ തൊട്ട് പുറകെ കാണുന്നതാണ് ജയിൽ, പഴയ ജയിൽ. ഇപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുവാണ്, അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ഇതിൻ്റെ അകത്തും ചായക്കടയുണ്ട്, വീടുകളുണ്ട്, ഇപ്പോഴും താമസമുണ്ട്.
ആക്ച്വലി ഒരു പീഠഭൂമി അല്ലേ, പീഠഭൂമി ഒരു സ്ക്വയർ വിചാരിക്കുക. അപ്പോൾ ആ ഇത് പതുക്കെ വെള്ളം ഒരു ഭാഗത്തു നിന്ന് ഒഴുകി വരുന്നത്, ആ ഒഴുകി വരുന്ന വെള്ളത്തിൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അങ്ങനെ പോയി 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 അഗാധ ഗർത്തം പോലെ ഒരു കുഴിക്കകത്ത് ആ റിവർ ഇങ്ങനെ ഒഴുകി തുടങ്ങി. ഇത് 2022 UPSC ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു, ഗ്രാൻഡ് കാനിയോൺ ഓഫ് ഇന്ത്യ, അതിലൂടെ ഒഴുകുന്ന നദി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഇത് പെന്നാർ റിവറാണ്, ഗോദാവരി റിവറിൻ്റെ ഒരു പോഷക നദി. ഇത് ഇവിടുത്തെ മാധവരായ ടെമ്പിളാണ്. അപ്പോൾ ഇത് തനത് വിജയനഗര സ്റ്റൈലിൽ പണിത ഒരു ക്ഷേത്രമാണ്. പക്ഷേ ഇത് ഒരു മിഡിവിയൽ കാലഘട്ടത്തിലുള്ളതാണ്, അവരുടെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ അല്ല ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഗോപുരത്തിൽ ഗംഗാ യമുന, ഇത് എല്ലായിടത്തും അങ്ങനെ തന്നെ. പിന്നെ ഈ ഗോപുരത്തിൻ്റെ കല്ല്, കല്ലുകൊണ്ട് പകുതി ചെയ്യും, അതിൻ്റെ മുകളിലുള്ളത് കോൺക്രീറ്റ് ആയിരുന്നു. പക്ഷേ ആ ഭാഗം എല്ലാം ഇപ്പോൾ നശിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കല്ലുകൊണ്ട് ഉണ്ടാക്കിയത് മാത്രമേ ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അത് അവരുടെ എല്ലാത്തിൻ്റെയും ഫീച്ചർ അങ്ങനെ തന്നെയാണ്. എല്ലാ അമ്പലങ്ങളുടെയും ഗോപുരം പകുതി കല്ല് വെച്ചും ബാക്കി മോർട്ടാർ വെച്ചുമാണ് അവർ ചെയ്തത്. ഇവിടെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗരുഡ മണ്ഡപമാണ് അവരുടെ ഒരു ഫീച്ചർ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല, ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് നശിച്ച രീതിയിലാണ് കിടക്കുന്നത്. കയറി മുകളിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് രംഗമണ്ഡപം. രംഗമണ്ഡപം അല്ലെങ്കിൽ നാട്യമണ്ഡപം എല്ലാം ഇതാണ്. ഇവിടെ അപ്പടെ ഒരു തൂണേ ഉള്ളൂ. സാധാരണ ഇവിടെ മ്യൂസിക്കൽ പില്ലേഴ്സ് ഒരു 4-5 ഇതിന് ഇതേപോലെ ഉണ്ടാവും. ഇത് മ്യൂസിക്കൽ പില്ലേഴ്സ് അല്ല, അതാണ് പറഞ്ഞത്. ഇത് ആദ്യത്തെ ഒരു ലെവലിലുള്ള, ഇത് കഴിഞ്ഞിട്ട് മ്യൂസിക്കൽ പില്ലേഴ്സ് വരും. അപ്പോൾ അതിവിടെ ഇല്ല. പിന്നെയും ധാരാളം ഫീച്ചേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വേറൊരു ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിലവിടെ വെച്ച് അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ രംഗമണ്ഡപം, ഇത് ദ്രവീഡിയൻ സ്റ്റൈൽ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നില്ല, ഭയങ്കര ഏറ്റവും അകത്ത് ഗർഭഗൃഹം.
ഗന്ധിക്കോട്ടയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ജയപ്രകാശ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.